ഹായ് ഗായ്സ്, വെൽക്കം ടു സി എസ് നോട്ട്സ്. ഞാൻ അഫ്സൻ. കഴിഞ്ഞ ഡാറ്റ സ്ട്രക്ചറിന്റെ വീഡിയോയിൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷൻസും അതുപോലെ തന്നെ ഡിഫറെന്റ് ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ കോൺസെപ്റ്റുകളാണ് പറഞ്ഞിരുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് പാരഡൈം, പ്രോഗ്രാമിംഗ് മെത്തഡോളജിയെ കുറിച്ചിട്ടാണ്. സോ കഴിഞ്ഞ വീഡിയോ കാണാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിലൂടെ കഴിഞ്ഞ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. സോ എല്ലാവർക്കും സി എസ് നോട്ട്സിന്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് പ്രോഗ്രാമിംഗ് പാരഡൈം, അതായത് പ്രോഗ്രാമിംഗ് മെത്തഡോളജി എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിനെ നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, ദ വേ ഓഫ് ഓർഗനൈസിംഗ് എ പ്രോഗ്രാം, അതല്ലെങ്കിൽ ദ മെത്തേഡ് ഓഫ് ഓർഗനൈസിംഗ് എ പ്രോഗ്രാം, അതാണ് പ്രോഗ്രാമിംഗ് പാരഡൈം എന്ന് വെച്ചാൽ. എന്തിനാണ് പ്രോഗ്രാമിംഗ് പാരഡൈം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? പ്രോഗ്രാമിംഗ് പാരഡൈം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മളെ പ്രോഗ്രാമിനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ കോളേജിൽ എന്റെ ക്ലാസ്സിൽ ഞാൻ ട്യൂട്ടറിയൽ ക്ലാസ്സിൽ ഞാനൊരു കൾച്ചറൽ ഇവന്റ് കണ്ടക്ട് ചെയ്യണം. സോ അതിന് ഓർഗനൈസിംഗ് പല മെത്തേഡ് ഉണ്ടാവും. ഏത് മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും, കാരണം അതൊരു ചെറിയ പ്രോഗ്രാമാണ്. ഇനി സപ്പോസ് ഞാൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്, കൾച്ചറൽ ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത് കോളേജ് ലെവലിലാണ്, ഒരു ഇന്റർ കോളേജ് മെഗാ ഇവന്റ് ആയിട്ട് ഹോസ്റ്റ് ചെയ്യാനാണ് പ്ലാന്. സോ അങ്ങനെയാണെങ്കിലും ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ എനിക്ക് ഒറ്റക്ക് ചിലപ്പോൾ ഞാൻ ഒറ്റക്ക് ചെയ്യണമായിരിക്കാം, അതിനേക്കാൾ എത്രയോ ബെറ്റർ ആവും ചിലപ്പം ഒരു ടീമായിട്ട് ഓരോരുത്തർക്ക് ഓരോ ടാസ്കുകൾ കൊടുത്തിട്ട് നമ്മൾ മൊഡ്യൂളുകൾ കൊടുത്തിട്ട് ആ മൊഡ്യൂളുകൾ അവർ വഴി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും, റൈറ്റ്? സോ ഇതുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് പാരഡൈം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. വലിയൊരു ടാസ്ക്, കോംപ്ലക്സ് ടാസ്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ദ വേ ഓഫ് ഓർഗനൈസിംഗ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് പാരഡൈമിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം. പ്രോഗ്രാമിംഗ് പാരഡൈം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നാല് അപ്രോച്ചുകൾ പ്രോഗ്രാമിംഗ് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ നാല് അപ്രോച്ചുകളാണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്, ടോപ്പ് ഡൌൺ പ്രോഗ്രാമിംഗ്, ബോട്ടം അപ്പ് പ്രോഗ്രാമിംഗ്, മോഡുലർ പ്രോഗ്രാമിംഗ്. ഓക്കെ, ഈ നാല് അപ്രോച്ചുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, രണ്ട് പ്രോഗ്രാമിംഗ് പാരഡൈംസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ആ രണ്ട് പ്രോഗ്രാമിംഗ് പാരഡൈംസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, പി ഒ പി, പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗും, വേറൊന്ന് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, നാല് അപ്രോച്ചുകള് പ്രോഗ്രാമിംഗ് ലെവലിൽ നമ്മൾ കൊണ്ടുവന്നു. സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്, ടോപ്പ് ഡൌൺ, ബോട്ടം അപ്പ്, മോഡുലർ പ്രോഗ്രാമിംഗ്. ഇനി ഈ നാലും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തത് രണ്ട് പ്രോഗ്രാമിംഗ് പാരഡൈംസ് മെത്തഡോളജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു, പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗും ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗും. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാല് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗും ടോപ്പ് ഡൌൺ പ്രോഗ്രാമിംഗ് കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് പാരഡൈം ആണ് പ്രൊസീജിയർ ഓറിയന്റഡ്. ബോട്ടം അപ്പ് പ്രോഗ്രാമിംഗും മോഡുലർ പ്രോഗ്രാമിംഗ് കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് പാരഡൈം ആണ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് പ്രോഗ്രാമിംഗ് പാരഡൈംസ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് ലെവല് അപ്രോച്ചുകളാണ് സ്ട്രക്ചേർഡും ടോപ്പ് ഡൌണും ബോട്ടം അപ്പും മോഡുലർ പ്രോഗ്രാമിംഗ് എല്ലാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ തുടക്കത്തിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത ടൈമില് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എല്ലാം അൺസ്ട്രക്ചേർഡ് ആയിരുന്നു. സോ അതിനെ സ്ട്രക്ചേർഡ് ആക്കി മാറ്റി. അതാണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ സ്ട്രക്ചേർഡ് ആക്കി മാറ്റി. ദെൻ ടോപ്പ് ഡൌൺ എന്ന് പറഞ്ഞാല് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടം എന്നുള്ള ഓർഡറില്. ഇനി ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ബോട്ടം ടു ടോപ്പ്. ദെൻ മോഡുലർ എന്ന് പറഞ്ഞാല് മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതിനു ശേഷം ഓരോ മൊഡ്യൂൾസ് എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് മോഡുലർ പ്രോഗ്രാമിംഗ്. ഇതിലേക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്താണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് വെച്ചാല്, ചില പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് ടു ബോട്ടം ആ രീതിയിൽ വേണ്ടരും, ആ ഒരു ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ടോപ്പ് കൺസിഡർ ചെയ്തതിനു ശേഷം ദെൻ അതിന്റെ ബോട്ടം, ആ രീതിയിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ്, ആ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഇതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് വെച്ചാല്. ഒരു എക്സാമ്പിൾ പറയാം, നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യണം. സപ്പോസ് ഞാൻ നിൽക്കുന്ന എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഏതാണ് കൺട്രി നോക്കും. ഒരാൾ എവിടെ നിൽക്കുന്നത് നമ്മൾ അറിയണമെങ്കിൽ അയാൾ ഏത് രാജ്യത്താണ് നിൽക്കുന്നത്, ദെൻ രാജ്യം കിട്ടിക്കഴിഞ്ഞാലാണ് ആ രാജ്യത്തുള്ള ഏത് സ്റ്റേറ്റിലാണ് അയാൾ നിൽക്കുന്നത്, സ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് ആ സ്റ്റേറ്റിലുള്ള ഏത് ഡിസ്ട്രിക്റ്റിലാണ് അയാൾ നിൽക്കുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുള്ളൂ. ദെൻ ഡിസ്ട്രിക്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഏത് പഞ്ചായത്ത് അതല്ലെ മുനിസിപ്പാലിറ്റി ഏതാണെന്ന് നമ്മൾ നോക്കും. ദെൻ അതിൽ ഏത് വാർഡാണ് നമ്മൾ നോക്കും, അതിലേത് വീട്ടു നമ്പറാണ് നോക്കും, റൈറ്റ്?
സോ നമ്മൾ ടോപ്പ് ടു ബോട്ടം എന്ന് പറഞ്ഞ ഓർഡറിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാല്, ബോട്ടം ടു ടോപ്പ്. ചില പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ഏറ്റവും ബോട്ടത്തു നിന്ന് വേണം ടോപ്പിലേക്ക് പോകാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും ബെസ്റ്റ് അത്ലറ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ സ്കൂൾ ലെവലിൽ അത്ലറ്റിക് മീറ്റ് കണ്ടക്ട് ചെയ്യും. സ്കൂളിൽ ഫസ്റ്റ് കിട്ടുന്ന ആളെ സബ് ഡിസ്ട്രിക്റ്റിൽ പങ്കെടുപ്പിക്കും. അതിൽ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിൽ, അതിന്ന് ഫസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവല്, അതിന്ന് ഫസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ. അപ്പൊ നോക്ക്, നമ്മൾ ഏറ്റവും ടോപ്പാളെ കണ്ടുപിടിക്കണമെങ്കിൽ ബോട്ടത്തിൽ നിന്ന് ടോപ്പ് എന്ന ഓർഡറിൽ പോകണം. ഇനി എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ, ഒരു പ്രോഗ്രാമിനെ മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഒരേ ടൈപ്പിൽ വരുന്ന ഫങ്ഷൻസ് ഒക്കെ ഒരു മൊഡ്യൂളിൽ, ആ രീതിയിൽ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കൾച്ചറൽ ഇവന്റ്, അതല്ലെങ്കിൽ സീസൺ. ഓക്കെ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരേ ടൈപ്പ് ഐറ്റംസ് എന്ത് ചെയ്യും? ഒരു സ്റ്റേജിൽ, റൈറ്റ്? ഓരോ സ്റ്റേജിലും വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് ചെയ്യണം, അതല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിൽ വരുന്ന ഐറ്റംസ് ചെയ്യണം. സോ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഓരോരോ മൊഡ്യൂൾസ് ആയിട്ട് എന്ത് ചെയ്യാം? എക്സിക്യൂട്ട് ചെയ്യാം. സീസണുകളൊക്കെ നടക്കുന്നതാണ് നമുക്കറിയാം, ഒരേ ടൈപ്പ് പ്രോഗ്രാംസ് ഓരോ സ്റ്റേജിൽ. അതന്നെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ കോൺസെപ്റ്റ്. പ്രോഗ്രാമിംഗ് പാരഡൈം എന്താണെന്നും ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് പാരഡൈംസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് അപ്രോച്ചുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോഗ്രാമിംഗ് പാരഡൈംസ് ആയിട്ടുള്ള പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗും ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗും എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇത്രയും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ഷെയർ മൈ വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.